ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ സെന്റ് കിറ്റ്സ് ആൻഡ് നെവിസ് പാട്രിയോട്സിനെ 4 വിക്കറ്റിന് കീഴടക്കി നിലവിലെ ചാമ്പ്യന്മാരായ ട്രിൻബാഗോ നൈറ്റ് റൈഡേഴ്സ് ലീഗിൽ 1-ാം സ്ഥാനത്തേക്ക് കയറി. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത പാട്രിയോട്സ് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 147 റൺസ് നേടി. 50 റൺസ് എടുത്ത ജോഷുവ ഡി സിൽവയാണ് ടീമിലെ ഉയർന്ന സ്കോറർ. നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി അലി ഖാൻ 3ഉം ഉഡാന 2ഉം ഹൊസൈൻ റാംബോൾ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ നൈറ്റ് റൈഡേഴ്സ് 52-3 എന്ന നിലയിൽ പതറുമ്പോഴാണ് രക്ഷകനായി നായകൻ പൊളാർഡ് എത്തുന്നത്. 22 പന്തിൽ 3-4 5-6 അടക്കം 51 റൺസ് നേടിയ പൊളാർഡ് ഒരു നൈറ്റ് റൈഡേഴ്സ് ബാറ്റ്സ്മാൻ നേടുന്ന ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറിക്ക് ഉടമയായി. 20 പന്തിൽ നിന്നാണ് പൊളാർഡ് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത്. പൊളാർഡ് തന്നെയാണ് കളിയിലെ താരവും. ചൊവ്വാഴ്ച നടക്കുന്ന ആദ്യ സെമിഫൈനൽ പോരാട്ടത്തിൽ 1-ാം സ്ഥാനക്കാരായ ട്രിൻബാഗോ നൈറ്റ് റൈഡേഴ്സ് 4-ാം സ്ഥാനക്കാരായ സെന്റ് ലൂയിസ് കിങ്സുമായി ഏറ്റുമുട്ടും. ബുധനാഴ്ച നടക്കുന്ന 2-ാം മത്സരത്തിൽ 2-ാം സ്ഥാനക്കാരായ ഗുയാന ആമസോൺ വാരിയേഴ്സ് 3-ാം സ്ഥാനക്കാരായ സെന്റ് കിറ്റ്സ് ആൻഡ് നെവിസ് പാട്രിയോട്സിനെ നേരിടും. ബുധനാഴ്ച തന്നെ ഫൈനൽ മത്സരവും നടക്കും. IPL-ലേതുപോലെ പ്ലേ ഓഫ് മത്സരങ്ങൾ കരീബിയൻ പ്രീമിയർ ലീഗിൽ ഇല്ല. ലോകകപ്പ് സെമിഫൈനൽ മാതൃകയിലാണ് സെമിഫൈനൽ നടത്തുന്നത്.